നമസ്കാരം. തെരഞ്ഞെടുപ്പിൽ ഇങ്ങ് പടിവാതിൽക്കലെത്തുമ്പോൾ NDA മുന്നണി അങ്ങ് കിതക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന NDA സഖ്യം ഒന്ന് പരിശോധിച്ചാൽ ആരൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടേണ്ടത്. ഒരു BDJS ഉണ്ടായിരുന്നു, ഒരു കേരള കോൺഗ്രസ് PC തോമസ് ഉണ്ടായിരുന്നു, നേരത്തെയാണെങ്കിൽ ആദിവാസി സമര നായക CK ജാനു ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കുറച്ച് മുന്നണികൾ ചേർന്നതായിരുന്നു NDA മുന്നണി. പക്ഷേ ഇന്ന് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തുമ്പോൾ NDA മുന്നണിയിൽ ആരൊക്കെയുണ്ട്? 73 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് BJPയുടെ നേതൃത്വം ഇവിടെ വിശദീകരിച്ചു വെച്ചിരിക്കുന്നത്. ആകെ NDA എന്ന് പറയാമെങ്കിലും BDJSന്റെ ഒരു വിഭാഗം ഇപ്പോൾ പിളർന്ന് UDFനൊപ്പം പോയിട്ടുണ്ട്. പിന്നെ തുഷാർ വെള്ളാപ്പള്ളി മാത്രമാണ് അതിലുള്ളത്. തുഷാർ വെള്ളാപ്പള്ളിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവാണെന്ന് ഏതെങ്കിലും ഒരു ഓലക്കീറെങ്കിലും പറയുമെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. ഒരു 10 വോട്ടെങ്കിലും ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് കൃത്യമായിട്ട് പോൾ ചെയ്യിക്കാൻ അല്ലെങ്കിൽ സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു നേതാവാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പിന്നീടുള്ളത് PC തോമസ് ആണ്. കേരള കോൺഗ്രസിന്റെ നേരത്തെ ഒരു വലിയ പ്രമുഖനായ നേതാവായിരുന്നു അദ്ദേഹം. ഇടക്കാലത്താണ് NDA സഖ്യത്തിൽ ഏർപ്പെട്ടത്. നേരത്തെ കോട്ടയം സീറ്റിൽ BJP മത്സരിക്കാൻ അവസരം കൊടുത്തെങ്കിലും വേണ്ട രീതിയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും NDA മുന്നണിയിൽ അസംതൃപ്തനാണ്. UDFലേക്ക് ചേക്കേറുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകൾ പൂർത്തിയാവുന്നതോടുകൂടി ഉമ്മൻചാണ്ടി കൃത്യമായി PC തോമസിനെ UDFന്റെ ക്യാമ്പിൽ എത്തിച്ചിരിക്കും. ഇതിനിടയ്ക്ക് തന്നെ PC ജോർജ് ഈ പാർട്ടിയുടെ ഭാഗമായി വന്നു, കുറച്ച് ദിവസം നിന്നു. ഈ പാർട്ടിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തെറിയും പറഞ്ഞിട്ട് പോകുന്ന ഒരു ഗതികേടുണ്ടായി. ഇതെല്ലാം ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് BJPയുടെ തന്നെ അല്ലെങ്കിൽ RSSന്റെ തന്നെ ഏറ്റവും പ്രമുഖനായ PP മുകുന്ദനൻ എന്ന മുൻ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹം മുമ്പ് BJPയുടെ സംഘടനാ ചുമതലയിൽ ഉണ്ടായിരുന്ന നേതാവാണ്. BJPയിൽ കൊഴിഞ്ഞുപോക്ക് ശക്തമാണെന്ന് അദ്ദേഹം തുറന്നടിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞതിൽ ചില കാര്യങ്ങൾ വസ്തുതാപരമാണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് K സുരേന്ദ്രന്റെ ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ നോക്കിയാൽ വരും ദിവസങ്ങളിൽ BJP എന്ന പാർട്ടി ശോഷിച്ച് തലകുത്തി വീഴുന്നൊരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നാണ് PP മുകുന്ദന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഈ നാട്ടിൽ താമര വിരിയിച്ചു. നേമം മണ്ഡലത്തിലൂടെ O രാജഗോപാലിനെയാണ് ആദ്യമായി BJP ഈ നാട്ടിൽ MLA ആയി സമ്മാനിച്ച വ്യക്തി. ആ വ്യക്തി MLA ആയതിനു ശേഷം എടുത്ത നിലപാടുകളും അല്ലെങ്കിൽ സ്വീകരിച്ച പല കാര്യങ്ങളും ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ അതുമില്ല. അപ്പോ നേമം മണ്ഡലത്തിൽ BJPയെ ആവേശപുളകിതമാക്കിയ ഒരു MLA അല്ല O രാജഗോപാൽ എന്നുള്ള കാര്യവും ഏറെ വ്യക്തമാണ്. അപ്പോ പിന്നെ ഏത് തരത്തിലാണ് BJP കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് ഈ ഗീർവാണം അടിച്ചുവിടുന്നതെന്നുള്ളത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടുന്നില്ല. ഒരു സീറ്റിൽ നിന്ന് 5 സീറ്റ് പിടിക്കുമെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് സാമാന്യ മര്യാദയാണ്. അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നതും ഒരാളുടെ ആത്മവിശ്വാസമായി നമുക്ക് കാണാം, അല്ലെങ്കിൽ അത്രത്തോളം അവർ പണിയെടുത്തതിന്റെ ഫലമാണെന്ന് പറയാം. ഒന്നിൽ നിന്ന് 73-74ലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് റോക്കറ്റ് വിട്ടാൽ പോലും ഈ വേഗത്തിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരിയുള്ള പ്രവർത്തനവും ഡയലോഗ് അടിയാണ് ഇപ്പോൾ K സുരേന്ദ്രനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ ആവേശം കൊള്ളിക്കാൻ പറയുന്ന വാചകങ്ങളാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വാചകങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ട കാര്യങ്ങളാണ്. ഇപ്പോ യാത്ര പുറപ്പെടാൻ പോവുകയാണ്, പേര് വിജയ് യാത്ര എന്നാണ്. വിജയ് യാത്ര കഴിഞ്ഞു വരുമ്പോൾ വിജയൻ ഇവിടെ അധികാരത്തിൽ വരരുത് എന്നുള്ളൊരവസ്ഥ BJP ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ വളരെ നല്ല കാര്യമായിരിക്കും. അല്ലാതെ ഈ മുന്നണിയും വെച്ചിട്ട് BJP ഇപ്പോൾ കേരളത്തിൽ വലിയ അത്ഭുതം സൃഷ്ടിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഏതെങ്കിലും തലയ്ക്കകത്ത് ആൾ താമസം ഇല്ലാത്തവരെ കൊണ്ടുവരേണ്ടി വരും. അല്ലാതെ കുറച്ചെങ്കിലും സാമാന്യ ബോധമുള്ള BJPക്കാരുണ്ടെങ്കിൽ അവർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് മാറ്റമാണ് NDA മുന്നണിക്ക് ഈ നാട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കുറെ പ്രവർത്തനങ്ങളും ഹിന്ദു വിശ്വാസങ്ങളുടെ ഇവിടെ ഈ നാട്ടിൽ ബാക്കിയുള്ളവർ തകർക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ മറ്റു മതക്കാർക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള പ്രചരണമൊക്കെ ഏറ്റെടുത്ത ഒരു സന്ദർഭമുണ്ടായിരുന്നു. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് തിരിച്ചടി കിട്ടപ്പോൾ നിങ്ങൾ പഠിക്കുന്നില്ല. അത് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് BJP നേതൃത്വം പറയുന്നതും. ഒപ്പം രാഷ്ട്രീയ കക്ഷികളെല്ലാം ഇത്തരത്തിലുള്ള വിലയിരുത്തൽ തന്നെയാണ് നടത്തുന്നത്. പക്ഷേ സെമിഫൈനൽ എന്നാണ് തുടങ്ങുന്നതിന് മുന്നേ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പറഞ്ഞത്. അപ്പോൾ സെമിഫൈനൽ ജയിച്ചു കയറിയ മുന്നണിയോട് ജയിച്ചു കഴിഞ്ഞവർ പറയുകയാണ്, ഈ മത്സരം ശരിയായില്ല, അടുത്ത മത്സരമാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിക്കണേ. എന്തായാലും ഈ പോക്കാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ഈ അടുത്തെത്തിയ സന്ദർഭത്തിൽ PP മുകുന്ദനെ പോലുള്ളവർ തുറന്നടിച്ച് ഇക്കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് അവർ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്.
ഈ ബി ജെ പിക്കാർക്ക് മാത്രമാണ് ഒരു കാര്യം ഈ നാട്ടിൽ ഒരു പ്രത്യേകതയെ കാണാറുണ്ട്. അതായത് ഒരു കാരണവശാലും ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. അവർ യാഥാർത്ഥ്യം പറഞ്ഞാൽ പോലും അവരൊരു ഫാന്റസി ലോകത്താണ്, അവരൊരു മറ്റൊരു മനോനിലയിലാണ്. അതായത് ഇതൊക്കെയല്ലേ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ തയ്യാറല്ല. അങ്ങനെയൊന്നുമല്ല, ഇത് ഞങ്ങൾ പറയുന്നതാണ് ശരി, ഇവിടെ ആ മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞു, ഇവിടെ മറ്റേ മാറ്റങ്ങളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഞങ്ങൾ ഇവിടെ ഇതാ കൊയ്ത് കൂട്ടാൻ പോകുന്നു എന്നുള്ളതാണ് നേതൃത്വം അവകാശപ്പെടുന്നത്. പക്ഷേ സാമാന്യ യുക്തിക്കുള്ളവർ അല്ലെങ്കിൽ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന തരത്തിൽ ആലോചിച്ചാൽ ബി ജെ പി ഇവിടെ ഒരു നേട്ടം ഉണ്ടാക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ തവണ ഉണ്ടാക്കാൻ കഴിഞ്ഞ മുന്നേറ്റം അതേപടിയെങ്കിലും ആവർത്തിച്ചാൽ വളരെ നല്ല കാര്യമാണ്. അല്ലാതെ നേതാക്കന്മാർ അവകാശപ്പെടും പോലെ ഒരു അത്ഭുതവും കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം നടക്കാൻ പോകുന്നില്ല. നിയമം സീറ്റ് തന്നെ നിലനിർത്തിയാൽ അത് ഭാഗ്യമായി വേണം കാണാൻ. മറ്റൊരു മണ്ഡലത്തിലും ബി ജെ പി അവകാശപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ എ പ്ലസ് മണ്ഡലങ്ങളിൽ ഒന്നും കച്ചി തൊടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കവും മറ്റൊന്ന് കുതുകാൽവെപ്പും ഗ്രൂപ്പിസവുമാണ്. ഇതുകൊണ്ടെല്ലാം ഈ പാർട്ടിയോട് പലരും മുഖം തിരിഞ്ഞ് നിൽക്കുന്നതും അല്ലെങ്കിൽ ഈ പാർട്ടിയോട് താല്പര്യം കുറഞ്ഞ അവസ്ഥയുണ്ടായിട്ടുണ്ട്. മുതിർന്ന നേതാക്കന്മാർക്ക് ആർക്കും ഈ നേതൃത്വത്തെ താല്പര്യമൊന്നുമില്ല. ആ നിലയ്ക്കൊക്കെ പരിഗണിക്കുമ്പോൾ എൻ ഡി എ മുന്നണി ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പിന് ശേഷം താമര വിരിയിക്കും, അധികാരത്തിലേറുമെന്നൊക്കെ ഇങ്ങനെ വിടുവായത്തിനും പറഞ്ഞു പോകുന്ന നേതാക്കന്മാർ ഒരു കാര്യം ആലോചിക്കണം. തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ പറയുന്ന മാധ്യമങ്ങളും ഈ കേൾക്കുന്നവരെല്ലാം ഇവിടെ തന്നെ കാണും. അല്ലാതെ ഈ തിരഞ്ഞെടുപ്പോടുകൂടി ഇവിടെയുള്ള ആൾക്കാരെല്ലാം പോയിട്ട് നിങ്ങൾ മാത്രം ഇവിടെ അവശേഷിക്കുമെന്നുള്ള തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറാൻ പോവുകയാണ്. എന്ത് തരത്തിൽ ആത്മവിശ്വാസം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാം അല്ലെങ്കിൽ ശക്തമായി നിങ്ങളുടെ പ്രവർത്തകരെ ആവേശം കൊള്ളിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ കുറെ സ്റ്റേറ്റ്മെന്റ്സ് നടത്താം. പക്ഷേ വെറുതെ അബദ്ധങ്ങളും വിടുവായത്തനങ്ങളും മാത്രം പറയുന്നതിന്റെ യാഥാർത്ഥ്യം ചൂണ്ടിക്കാട്ടുകയാണ് പി പി മുകുന്ദൻ. പി പി മുകുന്ദൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചട്ടാണ്. ഒരു പക്ഷേ ബി ജെ പി വരുന്ന തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും കൊഴിഞ്ഞു പോക്കിനെ കുറിച്ചും കൃത്യമായി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയിട്ടുണ്ട്. എൻ ഡി എ മുന്നണി ശിഥിലമാകാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഈ കടന്നു വരാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ നിലയ്ക്ക് സുരേന്ദ്രനൊക്കെ ആ മുതിർന്ന നേതാവ് പറയുന്ന വാചകങ്ങളുടെ ചെറിയൊരംശമെങ്കിലും കേട്ട് അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തയ്യാറാണ്. നേരത്തെ ഉണ്ടായ അത്രയും വലിയ പരിക്കില്ലെങ്കിൽ കൂടിയും ചെറിയ തോതിലെങ്കിലും അതിനെ പിടിച്ചു നിർത്താൻ ഒരവസരം ഉണ്ടാകുമെന്ന് തിരിച്ചറിയുന്നത് നന്നായിരിക്കും.